കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹെൽത്ത് കെയർ, NEC റെമിറ്റ്, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ, ട്രാവൽ സുഖ്, അൽ റബി മെഡിക്കൽ സെന്റർ, ലോറൽ സെന്റർ ഫോർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ. നമസ്കാരം. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ 563,723 വിദേശികൾ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നതായി തൊഴിൽ മന്ത്രി ജമീൽ ഹുമൈദാൻ പറഞ്ഞു. 2022 December 12 കണക്ക് പ്രകാരം 563,723 പേരാണ് നിലവിൽ വിദേശ തൊഴിലാളികളായി രാജ്യത്തുള്ളത്. തൊഴിലിടങ്ങളിൽ പരിശോധന നടത്തി നിയമവിരുദ്ധ തൊഴിലാളികളില്ലെന്ന് ഉറപ്പുവരുത്താനാണ് നിലവിൽ LMRA ശ്രമിക്കുന്നതെന്നും ഇതിന്റെ ഭാഗമായി 2022 December 12 ഈ വർഷം ഒക്ടോബറിനുമിടയിൽ 3,891 നിയമവിരുദ്ധ വിദേശ തൊഴിലാളികളെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നിരന്തരമായ പരിശോധനകളിലൂടെ നിയമവിരുദ്ധ വിദേശ തൊഴിലാളികളുടെ സാന്നിധ്യം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കി. ഈ കാലയളവിൽ നടന്ന പരിശോധനയിൽ തൊഴിലുടമകളുടെ 2076 നിയമലംഘനങ്ങളും പ്രവാസി തൊഴിലാളികളുടെ 3,634 നിയമലംഘനങ്ങളുമാണ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് 1,900 കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷൻ റെഫർ ചെയ്തു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഹ് മെഡിക്കൽ സെന്റർ. വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ, മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായി 17 ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ 32 ഡോക്ടർമാരുടെ സേവനം അൽ റബീഹ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ്. പ്രധാന ബസ് സ്റ്റേഷനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം. ഒരേ സമയം 150 കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം. അൽ റബീഹ് മെഡിക്കൽ സെന്ററിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനായും വിളിക്കുക 1749777. യാത്രക്കാർക്കായി ഹോം ചെക്ക് ഇൻ ബാഗേജ് ഡെലിവറി സേവനവുമായി ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ട് രംഗത്ത് ഹാല ബഹ്റൈൻ ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമായാണ് പുതിയ സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഹാല ബഹ്റൈനിൽ നിന്നുള്ള ഒരു ഏജന്റ് യാത്രക്കാരനായുള്ള സ്ഥലത്തെത്തി ബാഗുകൾ തൂക്കി ടാഗ് ചെയ്യും. ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം ബോർഡിംഗ് പാസുകൾ നൽകും. തുടർന്ന് യാത്രക്കാരുടെ ബാഗേജ് എയർപോർട്ടിൽ എത്തിക്കുകയും ഫ്ലൈറ്റിൽ കയറ്റിയെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ഇതുവഴി യാത്രക്കാർക്ക് ലഗേജിന്റെ ഭാരമില്ലാതെ യഥാസമയം എയർപോർട്ടിലെത്തി ഇമിഗ്രേഷനിലേക്ക് നേരിട്ട് പോകാം. വിമാനത്താവളം എന്ന പരമ്പരാഗത സങ്കല്പങ്ങളിൽ നിന്നുള്ള മാറ്റത്തിലൂടെ യാത്രകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സൗകര്യം സഞ്ചാരികൾക്ക് ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് ഹാല ബഹ്റൈൻ ഹോസ്പിറ്റാലിറ്റി മാനേജിംഗ് ഡയറക്ടർ അയ്മൻ സൈനൽ പറഞ്ഞു. യാത്രയ്ക്ക് 30 ദിവസം മുമ്പും ഫ്ലൈറ്റിന് 12 മണിക്കൂർ മുമ്പും ഹോം ചെക്ക് ഇൻ അറ്റ് ഹാല ബഹ്റൈൻ .BH ഇമെയിൽ അയച്ചാണ് ഇതിനായി ബുക്ക് ചെയ്യേണ്ടത്. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈനിൽ മലയാളം സംസ്കൃത ദിനങ്ങൾ സാംസ്കാരിക വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി അംഗം ബിനു മണ്ണിൽ വർഗീസ് ദീപം തെളിയിച്ചു. പ്രിൻസിപ്പൽ VR പളനിസ്വാമി, വൈസ് പ്രിൻസിപ്പൽമാർ, സ്റ്റാഫ് പ്രതിനിധി ജോൺസൺ കെ ദേവസി, പ്രധാന അധ്യാപകർ, വകുപ്പ് മേധാവികൾ, ഭാഷാധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു.
വകുപ്പ് മേധാവി ബിസ്മി ജോമി പരിപാടി ഏകോപിപ്പിച്ചു. സ്കൂളിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പരിപാടികളിൽ ആകർഷകമായ പ്രകടനം കാഴ്ചവെച്ചു. രതി കെ രാജീവൻ സ്വാഗതം പറഞ്ഞു. നേരത്തെ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായവർക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. ശ്രേയചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി. തനീഷ് റോഷനും സോന സജയും അവതാരകരായിരുന്നു. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് പ്രവാസി വെൽഫെയർ ബാഹനിലെ വിവിധ ജില്ലാ അസോസിയേഷനുകളുടെ സംഗമം സംഘടിപ്പിച്ചു. പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് ട്രിവാൻഡ്രത്തിന്റെ സിബി കെ തോമസ്, അരവിന്ദ്, കൊല്ലം ജില്ലാ പ്രവാസി അസോസിയേഷന്റെ നിസാർ കൊല്ലം, ജഗത് മലപ്പുറം, മലപ്പുറം ജില്ലാ അസോസിയേഷന്റെ ചെമ്പൻ ജലാൽ, പ്രവീൺ തിരൂർ, കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് അജിത് കുമാർ, ഫ്രറ്റേണിറ്റി ഓഫ് എറണാകുളത്തിന്റെ വിവേക് മാത്യു, സ്റ്റീഫൻസൺ, ആലപ്പുഴ പ്രവാസി അസോസിയേഷന്റെ സിബിൻ സലീം, തനീഷ് മുരളി, കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറത്തിന്റെ ജമാൽ കുറ്റിക്കാട്ടൂർ, ഹരി കെ കെ, പാക്ടിന്റെ സതീഷ് സജിനി, കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് മണിക്കുട്ടൻ, സാമൂഹിക പ്രവർത്തകരായ കെ ടി സലീം, ജ്യോതി മേനോൻ എന്നിവരും സംസാരിച്ചു. പ്രവാസി വെൽഫെയർ ജനറൽ സെക്രട്ടറി സി എം മുഹമ്മദ് അലി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം വഫാ ഷാഹുൽ നന്ദിയും പറഞ്ഞു. ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ ബഹ്റിൻ ഒ ഐ സി സി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റായി സൽമാനുൽ ഫാരിസ്, ജില്ലാ ജനറൽ സെക്രട്ടറിയായി നിസാർ കുന്നംകുള തിങ്കൾ, ട്രഷററായി രാജൻ വന്ദനം, വൈസ് പ്രസിഡന്റുമാരായി ഇ പി ഷാഫിഖ്, ഷാസ് പോക്കുട്ടി എന്നിവരെയും സെക്രട്ടറിമാരായി അസ്ഹർ, ഷംന ഹുസൈൻ, മുസ്തഫ കൊരട്ടയിൽ, ഉസ്മാൻ പത്തിൽ, സേജ് അനുമോദ് എന്നിവരെയും കൾച്ചറൽ വിഭാഗം സെക്രട്ടറിയായി സെഫി നിസാർ, സ്പോർട്സ് വിഭാഗം സെക്രട്ടറിയായി മുഹമ്മദ് അജ്മൽ, ചാരിറ്റി സെക്രട്ടറിയായി ഷെരീഫ് കിലാനി, അസിസ്റ്റന്റ് ട്രഷററായി ഹുസൈൻ കൈക്കുളത്ത് എന്നിവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി പി എം ജമാൽ എന്നിവരെയും തെരഞ്ഞെടുത്തതായി ദേശീയ പ്രസിഡിയം കമ്മിറ്റി അറിയിച്ചു. ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്ററും ബഹ്റിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയും സംയുക്തമായി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് നടത്തി. 100+ പേർ രക്തം ദാനം ചെയ്തു. പിഡികെയുടെ രക്തദാന ക്യാമ്പുകളുടെ ചീഫ് കോർഡിനേറ്റർ സുരേഷ് പുത്തൻവിളയിൽ, കോർഡിനേറ്റർ ജിബിൻ ജോയ്, ആക്ടിംഗ് സെക്രട്ടറി സിജോ ജോസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അശ്വിൻ രവീന്ദ്രൻ, അസീസ് പള്ളം, സുനിൽ മനവളപ്പിൽ, ഗിരീഷ് കെ വി, നിതിൻ ശ്രീനിവാസ്, സെന്തിൽ കുമാർ, ശ്രീജ ശ്രീധർ, രേഷ്മ ഗിരീഷ്, ധന്യ വിനയൻ, സലീന റാഫി, ഫാത്തിമ എന്നിവരും ബി സി ഐ സി ഐയുടെ ചെയർപേഴ്സൺ തനുമൂർത്തി, വിശ്വനാഥൻ മീര, സെക്രട്ടറി അരുൺ സാമുവൽ മാത്യു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുരേന്ദ്രൻ രമേശ്, അരുൺകുമാർ രാജഗോപാലൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സാമൂഹിക പ്രവർത്തകൻ എം എച്ച് സയ്യിദ് ഹനീഫ് ക്യാമ്പ് സന്ദർശിച്ചു. ധാർമ്മികതയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസവും അറിവും പകർന്നു നൽകുന്നതിലൂടെ മാത്രമേ പുതിയ തലമുറയെ സാംസ്കാരിക സമ്പന്നരാക്കാൻ സാധിക്കൂവെന്ന് എസ് വൈ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി പ്രസ്താവിച്ചു. ഹസ്ര സന്ദർശനാർത്ഥം ബഹ്റിനിലെത്തിയ ശേഷം ഐ സി എഫ് സൽമാബാദ് സെൻട്രൽ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൽമാബാദ് സുന്നി സെൻട്രലിൽ ഐ സി എഫ് സെൻട്രൽ പ്രസിഡന്റ് ഉമർ ഹാജി ചേലക്കരയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കേരള മുസ്ലിം ജമാഅത്ത് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി അസ്ഫൽ മാസ്റ്റർ കോളാരി ഉദ്ഘാടനം ചെയ്തു. ഐ സി എഫ് നാഷണൽ നേതാക്കളായ എം സി അബ്ദുൽ കരീം ഹാജി, ഇ പി കെ അബൂബക്കർ ഹാജി, അബ്ദുൽ സലാം മുസ്ലിയാർ കോട്ടയ്ക്കൽ, അബ്ദുറഹീം സഖാഫി വരവൂർ എന്നിവർ പ്രസംഗിച്ചു. അൽഹിലാൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സാംസ ബഹ്റിൻ അംഗങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. 100 പങ്കെടുത്തു. സാംസ സെക്രട്ടറി സതീഷ് പൂമനക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങ് പ്രസിഡന്റ് ബാബു മാഹി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ശ്രീലക്ഷ്മി അംഗങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ക്ലാസ് എടുക്കുകയും അംഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. കൺവീനർ മനീഷ് പോന്നൂത്ത് നന്ദി പറഞ്ഞു. ട്രഷറർ റിയാസ് കല്ലമ്പലം, ജോയിന്റ് സെക്രട്ടറി സിത്താര, ഉപദേശക സമിതി അംഗങ്ങളായ മുരളീകൃഷ്ണൻ, വത്സരാജ്, വനിതാ വിംഗ് പ്രസിഡന്റ് അമ്പിളി സതീഷ്, സെക്രട്ടറി അപർണ രാജ്കുമാർ, വിനീത് മാഹി, ഗിരീഷ് കുമാർ, ഇൻഷാ റിയാസ്, സംഗീത് ജസ്ന എന്നിവർ നേതൃത്വം നൽകി. വോയിസ് ഓഫ് ട്രിവാൻഡ്രം ബഹ്റിൻ ഫോറം 2023-2025 വർഷ കാലയളവിലെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. സൽമാബാദിലെ അൽ ഹോസ്പിറ്റൽ ഹാളിൽ നടന്ന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രസിഡന്റായി സിബി കുര്യൻ, സെക്രട്ടറിയായി അരവിന്ദ് പി ജി, ട്രഷററായി റാസുൽ സുലൈമാൻ എന്നിവരെ തിരഞ്ഞെടുത്തു. അജീൻ ഉത്രാടം, മെന്റർ
ഷംനാദ് വൈസ് പ്രസിഡന്റ്, സിരാജ് മണംപൂർ ജോയിന്റ് സെക്രട്ടറി, അനുഷ്മ പ്രശോഭ് ഷിബു നളിനും, സരിത വിനോജ് മെമ്പർഷിപ്പ് സെക്രട്ടറിമാർ, ഷബീർ സൈനു അസിസ്റ്റന്റ് ട്രഷറർ, രജീല ആമിന, മനോജ് വർക്കല, ഷീബ ഹബീബ് ചാരിറ്റി വിംഗ് സെക്രട്ടറിമാർ, സെൻ ചന്ദ്രബാബു, അനിൽകുമാർ സ്പോർട്സ് വിംഗ് സെക്രട്ടറിമാർ, രവി ഭാസ്കരക്കുറുപ്പ് ട്രാൻസ്പോർട്ട് വിംഗ് സെക്രട്ടറി, ആരാധന രാജീവ്, അൻഷാദ് അബ്ദുൽ കരീം, സുനിൽ സെൽവരാജ് എന്റർടൈൻമെന്റ് സെക്രട്ടറിമാർ, ശരത് എഡ്വിൻ, ഷാജി മുതല, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ലേഡീസ് വിംഗ് പ്രസിഡന്റായി അനുഷ്മ പ്രശോഭിനെയും വൈസ് പ്രസിഡന്റായി സുനിൽ സെൽവരാജിനെയും തിരഞ്ഞെടുത്തു.